അസ്സലാമു അലൈക്കും അസ്സലാത്തു മുർസലീൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആയിഷ ആയിഷ്വാഹു അൻഹ വൈജ്ഞാനിക ജീവിതത്തിന്റെ മകുടോദാഹരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വനിതകളുടെ ഇസ്ലാമിലെ ഇടത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചും വാദപ്രതിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ ആയിഷ്വാഹു അൻഹയുടെ വൈജ്ഞാനിക ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നോക്കൂ പലപ്പോഴും സത്യവിശ്വാസികളുടെ മാതാവ് ആയിഷ അൻഹയെ ഇസ്ലാം വിമർശകർ അവതരിപ്പിക്കാറുള്ളത് ഒമ്പത് വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്ന അടിച്ചമർത്തലുകൾക്ക് വിധേയയായ അതുപോലെ മുഹമ്മദിന്റെ ക്രൂരതകൾക്ക് ഇരയായ ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് എന്നാൽ ആരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആയിഷയുടെ സ്ഥാനം എന്താണ് എന്നുള്ളത് നാം ഓരോരുത്തരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് നാലാം വർഷം അബൂബക്കർ സിദ്ദീഖ് അൻഹുവിനും ഉമ്മർ റുമാൻ അൻഹക്കും മകളായി ഐഷ റലിയാഹു അൻഹ ജനിക്കുന്നു ആറു വർഷം കഴിഞ്ഞ് പ്രവാചകൻ മഹദിയെ വിവാഹം കഴിക്കുന്നു എന്നാൽ മൂന്ന് വർഷം കൂടെ കഴിഞ്ഞ് ഒമ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ വയസ്സ് പൂർത്തിയായപ്പോൾ മാത്രമാണ് ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് കേവലം വർഷം മാത്രമാണ് നബി ആയിഷ അൻഹ ജീവിച്ചത് നബി വഫാത്താകുമ്പോൾ ആയിഷ അൻഹയുടെ പ്രായം പതിനെട്ടായിരുന്നു നബിയുടെ വിയോഗത്തിന് ശേഷം ആയിഷ ആയിഷാ അൻഹ ജീവിച്ചു വയസ്സിലാണ് മരണപ്പെടുന്നത് ആയിഷ അൻഹയും നയിച്ച ദാമ്പത്യ ജീവിതം അവസാന അവസാനുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും നല്ല മാതൃകാപരമായ ഒന്നാണ് വസ്ലമയോടൊപ്പമുള്ള ആയിഷയുടെ ദാമ്പത്യം എത്രമാത്രം സംതൃപ്തവും സ്നേഹ മനസ്സിലാക്കുവാൻ ജീവിത സായാഹ്യങ്ങളിൽ പോലും പറയുന്ന അവരുടെ വാക്കുകളിലൂറുന്ന മധുരം മാത്രം നമ്മൾ പഠനവിധേയമാക്കിയാൽ മതി അമ്പത് കവിഞ്ഞാഹു അലൈവു ഒമ്പത് കാരിയായ ആയിഷാറിയാഹുഹയോടൊപ്പം ദാമ്പത്യ ജീവിതം ആരംഭിച്ചതിൽ എന്ത് മാതൃകയാണുള്ളത് എന്ന് ചോദിക്കുന്നവരോട് പ്രായമല്ല മറിച്ച് പൊരുത്തമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന സന്ദേശമാണ് ഈ ദാമ്പത്യത്തിന്റെ ഒമ്പത് വർഷങ്ങൾ അൻഹയുടെ വിവാഹം അത് ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനപ്രകാരം സംഭവിച്ചതാണത് ഇസ്ലാം പരിപൂർണമായി അവസാന നാൾ വരെ നിലനിൽക്കുവാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു നടപടിക്രമമാണ് ആയിഷ ആയിഷാ അൻഹയുടെ വിവാഹം ഇസ്ലാമിക ചരിത്രത്തിൽ ആയിഷ അള്ളാഹു അൻഹയുടെ വൈജ്ഞാനികവും ദൈക്ഷണികവുമായ ഓരോ സംഭാവനകളും എടുത്തു പരിശോധിക്കുന്ന ആർക്കും സംശയലേശമന്യേ അത് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാമിക ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ആയിഷ അൻഹയുടെ ജീവിതം പ്രവാചക ചെയ്യപ്പെട്ടു ശേഷം മുസ്ലിം സമുദായത്തിന് വൈജ്ഞാനിക ദിശാബോധം നൽകി ആയിഷ അൻഹ അരനൂറ്റാണ്ടോളം ജീവിച്ചു നിന്ന് കണ്ടതും കേട്ടതും ജീവിച്ചനുഭവിച്ചതുമായ ഓരോ കാര്യങ്ങളും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന മഹാദൗത്യമാണ് ഇക്കാലം അത്രയും മഹതി നിർവഹിച്ചത് നബിയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ പോലും അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാകുന്ന വിധത്തിൽ ഈ തലമുറയിലേക്ക് ഐഷ അൻഹ അവർ ഓരോ അറിവും വൈവിധ്യം നിറഞ്ഞതാണ് പറഞ്ഞതും പഠിപ്പിച്ചതും അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞതും ജീവിച്ചനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും തന്റെ ഗവേഷണ ശേഷിയാൽ നിർദ്ധാരണം ചെയ്തെടുത്തതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഹദീസുകൾ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന വിവരണങ്ങൾ നിർദ്ധാരണം ചെയ്തെടുത്ത കർമ്മശാസ്ത്ര വികുതികൾ സാഹിത്യസമ്പന്നമായ പ്രഭാഷണങ്ങൾ ചികിത്സാ മുറകൾ എന്നിങ്ങനെ ഉദ്ധരിക്കപ്പെട്ട വചനങ്ങൾ ആയിരക്കണക്കിനുണ്ട് ചരിത്രത്തിലെ മഹാന്മാരും മഹതികളും അടങ്ങുന്ന മുന്നൂറിലേറെ ശിഷ്യന്മാർ അവരുടെ അറിവിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് സുബൈർ അൻഹു പറയുന്നു ചികിത്സ കവിത എന്നിവയിൽ ആയിഷ്ഹയെക്കാൾ അറിവുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ മറ്റൊരു സുഹാബി അബു മൂസൽഹു പറയുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവ്യക്തതയുണ്ടായാൽ അതേക്കുറിച്ച് ആയിഷള്ളടുത്ത് അതുമായി ബന്ധപ്പെട്ട വിവരം ഇല്ലാതിരിക്കില്ല ആയിഷ്ലാഹു അൻഹയുടെ വിജ്ഞാനം ഒരു സമുദ്രമാണ് ആ സമുദ്രം എക്കാലം അത്രയും ഓരോ വനിതകൾക്കും അവരുടെ അവരുടെ ജീവിതത്തിൽ ഒരു മാതൃകയുണ്ട് അറിവിഷ്ടപ്പെടുന്ന പഠിക്കുന്ന പകരാൻ കൊതിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉമ്മയിൽ ഒരു തുല്യതയില്ലാത്ത മാതൃകയുണ്ട് ആ മാതൃക പിന്തുടരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും അതിന് തയ്യാറാവുക വാഹ